ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജൂനിയർ വാറന്റ് ഓഫീസർ പ്രദീപിന്റെ വേർപാടിന്റെ വേദനയിൽ പുന്നൂക്കര ഗ്രാമം. രാജ്യത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഹെലികോപ്റ്റർ അപകടത്തിൽ പുന്നൂക്കര സ്വദേശിയായ സൈനികൻ പ്രദീപ് മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞയുടനെ മൈമ്പുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ അറക്കൽ വീട്ടിലേക്ക് നാട് ഒഴുകിയെത്തി. പുന്നൂക്കരയിലെ വീട്ടിൽ അച്ഛൻ രാധാകൃഷ്ണനും അമ്മ കുമാരിയും സഹോദരൻ പ്രസാദുമാണ് താമസം. പ്രദീപിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ഒരു മാസമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് വീട്ടിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. പ്രദീപ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം കോയമ്പത്തൂരിലെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഏതാനും നാൾ മുമ്പ് മകന്റെ പിറന്നാളും അച്ഛന്റെ ചികിത്സാവിശ്യത്തിനുമായി പ്രദീപ് നാട്ടിലെത്തിയിരുന്നു. തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിച്ച് നാലാം ദിവസമാണ് അപകടം. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് ഗണ്ണറായിരുന്നു വാറന്റ് ഓഫീസറായ പ്രദീപ്. 2004 വ്യോമസേനയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പ്രദീപ് പിന്നീട് എയർ ക്രൂ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയിലുടനീളം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്കെതിരായുള്ള ഓപ്പറേഷൻസ്, ഉത്തരാഖണ്ഡിലും കേരളത്തിലെയും പ്രളയസമയത്തെ റെസ്ക്യൂ മിഷനുകൾ തുടങ്ങിയ അനേകം മിഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2018 കേരളത്തിലെ പ്രളയസമയത്ത് കോയമ്പത്തൂർ വ്യോമസേനാത്താവളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ട ഹെലികോപ്റ്റർ സംഘത്തിൽ എയർ ക്രൂ ആയി സ്വമേധയാ ഡ്യൂട്ടി ഏറ്റെടുത്ത് സുസ്ഥിർഹമായ സേവനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. ഒട്ടേറെ ജീവനുകൾ രക്ഷപ്പെടുത്തുവാൻ സാധിച്ച പ്രദീപ് ഉൾപ്പെട്ട ആ ദൗത്യസംഘത്തിന് ഇന്ത്യൻ പ്രസിഡന്റിനെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രത്യേക പ്രശംസ നേടാനായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് അന്തരിച്ച സൈനികൻ പ്രദീപിൻ്റെ വീട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരുമെല്ലാം. പൊന്നൂക്കരയെ സംബന്ധിച്ചിടത്തോളം പ്രദീപിൻ്റെ മരണം തീർത്താ തീരാത്ത നഷ്ടം തന്നെയാണ്. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം KR പ്രദീപ്, TCV News.